ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്ത് ചെയ്യുവാണ്? സുഖമായിട്ടിരിക്കുവാണോ എല്ലാവരും? ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ക്ലാസ്സിന് റെഡി ആയിട്ടിരിക്കുവാണ് അല്ലേ? അപ്പം നമുക്ക് വേഗം ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. അതിന് മുമ്പായിട്ട് ടീച്ചർ ചോദിക്കട്ടെ, വിച്ച് ഡേ ഈസ് ടുഡേ? ഇന്ന് ഏത് ദിവസമാണ് പറഞ്ഞേ? വിച്ച് ഡേ ഈസ് ടുഡേ? ടുഡേ ഈസ് ട്യൂസ്ഡേ. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഇംഗ്ലീഷ്. നമ്മൾ ആദ്യം ഏത് സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്? ഇംഗ്ലീഷ്. ഓക്കെ, ഇന്ന് മുതൽ നമ്മൾ തേർഡ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ടേമിൽ ലെറ്റേഴ്സ് നമ്മൾ ഏതുവരെയാണ് സ്റ്റോപ്പ് ചെയ്തത്? ഏതുവരെയാണ് നിർത്തിയത്? നമ്മൾ പഠിച്ച് നിർത്തിയത് ഏത് ലെറ്റർ വരെയാ? ക്യാപ് ലെറ്റർ ജി വരെ പഠിച്ചു അല്ലേ? അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു ലെറ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദി ബോർഡ്. എല്ലാവരും ബോർഡിലേക്ക് നോക്കിയേ. നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാണ് നോക്കിയേ, ശ്രദ്ധിച്ചിരുന്നേ. ഓളഫ് ലിസൺ ഹിയർ. ക്യാപ് ലെറ്റർ ഹെച്ച് ആൻഡ് സ്മോൾ ലെറ്റർ ഹെച്ച്. വൺസ് മോർ, വിച്ച് ലെറ്റർ ഈസ് ദിസ്? ക്യാപ് ലെറ്റർ ഹെച്ച് ആൻഡ് സ്മോൾ ലെറ്റർ ഹെച്ച്. നമ്മൾ ക്യാപ് ലെറ്റർ ഹെച്ച് ആണ് റൈറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഫോർ ലൈൻസിൽ നമ്മൾ ക്യാപ് ലെറ്റർ ഹെച്ച് എങ്ങനെയാണ് എഴുതുന്നത് നോക്കിയാലോ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ, ഫസ്റ്റ് ത്രീ ലൈൻസിൽ ടച്ച് ചെയ്താണ് നമ്മൾ ക്യാപ് ലെറ്റർ ഹെച്ച് എഴുതുന്നത്. ഓക്കെ, ഏതൊക്കെ ലൈൻസിൽ ടച്ച് ചെയ്താൽ എഴുതുന്നത് പറഞ്ഞേ? ഫസ്റ്റ് ത്രീ ലൈൻസിൽ ടച്ച് ചെയ്ത്. ഓക്കെ, ഫസ്റ്റ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, ടച്ച് ദി തേർഡ് ലൈൻ, സ്റ്റോപ്പ് ഹിയർ. ദെൻ ടച്ച് ദി ഫസ്റ്റ് ലൈൻ, ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, ടച്ച് ദി തേർഡ് ലൈൻ, സ്റ്റോപ്പ് ഹിയർ. ദെൻ ടച്ച് ദി സെക്കൻഡ് ലൈൻ, ഡ്രോ എ സ്മോൾ സ്ലീപ്പിംഗ് ലൈൻ, ഒരു കുഞ്ഞ് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക. ക്യാപ് ലെറ്റർ ഹെച്ച്, വിച്ച് ലെറ്റർ ഈസ് ദിസ്? ക്യാപ് ലെറ്റർ ഹെച്ച്. ദൻ സ്മോൾ ലെറ്റർ ഹെച്ച്. സ്മോൾ ലെറ്റർ ഹെച്ച് എഴുതാൻ നമ്മൾ പഠിച്ചതാണില്ലേ. എങ്ങനെയാണ് എഴുതുക? ഫോർ ലൈൻസിൽ എങ്ങനെയാണ് എഴുതുന്നത് സ്മോൾ ലെറ്റർ ഹെച്ച്? ഫസ്റ്റ് ത്രീ ലൈൻസിൽ ടച്ച് ചെയ്താണ് നമ്മൾ സ്മോൾ ലെറ്റർ ഹെച്ച് എഴുതുക. ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, ടച്ച് ദി തേർഡ് ലൈൻ, ദെൻ ഗോ അപ് ത്രൂ ദി സെയിം ലൈൻ. സെയിം ലൈനിൽ കൂടി തന്നെ മുകളിലേക്ക് വരയ്ക്കുക. ദെൻ ടച്ച് ദി സെക്കൻഡ് ലൈൻ, ദെൻ ഡ്രോ എ കർവ്, ടച്ച് ദി തേർഡ് ലൈൻ, സ്റ്റോപ്പ് ഹിയർ. സ്മോൾ ലെറ്റർ ഹെച്ച്, ക്യാപ് ലെറ്റർ ഹെച്ച് ആൻഡ് സ്മോൾ ലെറ്റർ ഹെച്ച്. വൺസ് മോർ, ക്യാപ് ലെറ്റർ ഹെച്ച് എങ്ങനെയാണ് എഴുതുന്നത് പറഞ്ഞേ? ഏതൊക്കെ ലൈൻസിൽ ടച്ച് ചെയ്താണ് എഴുതുന്നത്? ഫസ്റ്റ് ത്രീ ലൈൻസിൽ ടച്ച് ചെയ്താണ് ക്യാപ് ലെറ്റർ ഹെച്ച് എഴുതുക. ഫസ്റ്റ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, ടച്ച് ദി തേർഡ് ലൈൻ, സ്റ്റോപ്പ് ഹിയർ. ദെൻ ടച്ച് ദി ഫസ്റ്റ് ലൈൻ, ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, ടച്ച് ദി തേർഡ് ലൈൻ, സ്റ്റോപ്പ് ഹിയർ. ദെൻ ടച്ച് ദി സെക്കൻഡ് ലൈൻ, ഡ്രോ എ സ്മോൾ സ്ലീപ്പിംഗ് ലൈൻ. ക്യാപ് ലെറ്റർ ഹെച്ച്, വിച്ച് ലെറ്റർ ഈസ് ദിസ്? വെരി ഗുഡ്, ക്യാപ് ലെറ്റർ ഹെച്ച്. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടേം ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 75. ഓൾ ഓഫ് യു ലിസൺ ഹിയർ, വിച്ച് ലെറ്റർ ഈസ് ദിസ്? ക്യാപ് ലെറ്റർ ഹെച്ച്. ഫസ്റ്റ് എന്ത് ചെയ്യുക, പെൻസിൽ ഉപയോഗിച്ച് ഡോട്ട്സിന് മുകളിൽ കൂടി ക്യാപ് ലെറ്റർ ഹെച്ച് എന്ത് ചെയ്യുക, ട്രേസ് ചെയ്ത് എഴുതുക. ക്യാപ് ലെറ്റർ ഹെച്ച് എങ്ങനെ എഴുതുന്നത്? ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, ദെൻ വീണ്ടും എന്ത് ചെയ്യുക, സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക. സ്റ്റാൻഡിംഗ് ലൈൻ, ദെൻ സ്ലീപ്പിംഗ് ലൈൻ. ക്യാപ് ലെറ്റർ ഹെച്ച് ട്രേസ് ചെയ്ത് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ 76. വിച്ച് ലെറ്റർ ഈസ് ദിസ്? ക്യാപ് ലെറ്റർ ഹെച്ച്. ഫോർ ലൈൻസിൽ എന്ത് ചെയ്യുക, ക്യാപ് ലെറ്റർ ഹെച്ച് എഴുതി പഠിക്കുക. ക്യാപ് ലെറ്റർ ഹെച്ച് എങ്ങനെയാണ് ഫോർ ലൈൻസിൽ എഴുതുന്നത്? ഏതൊക്കെ ലൈൻസിൽ ടച്ച് ചെയ്താണ് എഴുതുന്നത് പറഞ്ഞേ? ഫസ്റ്റ് ത്രീ ലൈൻസിൽ ടച്ച് ചെയ്താണ് നമ്മൾ ക്യാപ് ലെറ്റർ ഹെച്ച് എഴുതുക. ഫസ്റ്റ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, ടച്ച് ദി തേർഡ് ലൈൻ, സ്റ്റോപ്പ് ഹിയർ. ദെൻ ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ,
touch the third line, stop here. Then draw a small sleeping line, capital H. இது போல neat ஆயிட்ட correct linesல touchேத capital H எழுதி படிக்கியாம். Next, all of you take your English Fundamental Starter textbook and page number 24. Page number 24. All of you listen here. Which letter is this? Cap letter H. First, endiga dots in mugalil kudi. Cap letter H endiga trace edha eduga. Cap letter H edhaka lines ubayogicha eduga paranje. Standing line. Standing line. Sleeping line, capital H. Capital H trace ஏத் எழுதியதுன சேசம் 4 linesல capital H எழுதி படிக்கியா. Capital H ஏதுக்கு linesல் டச்சியதா எழுதுகா? First 3 linesல் டச்சியதான capital H எழுதுன்னது? First lineல்லுன்னு startிகா. Draw a standing line, touch the third line, stop here. Then touch the first line, draw a standing line, touch the third line, stop here. Then touch the second line, draw a small sleeping line. இருக்குஞ்ச sleeping line வருக்கியா. Capital H. Capital H, neat ஆயிட்ட. குஞ்சுமக்கல எல்லாவரும் எழுதி படிக்கியா. எழுதும்ப எல்லாவரும் பரண்ணு பரண்ணு தன்னே எழுதி படிக்கியா. எழுதி படிச்சதுன சேசம் டீச்சன் போட்டோ எடுத்த அயிச்சிருகா. Okay? Children, இன்று நம்க்கு ஒருச்சு மாக்ஸ் படிக்காம். All of you look at the board, எல்லா அவரும் சிரத்திச்சிருந்தே. நம்மலும் மாக்ஸ்ல 1 to 50 வரையில்ல நம்பர்ஸ் ரைட்டியான் ஐட்டு படிச்சுவில்லே. பெல்லா அவருக்கும் 1 to 50 வரை காணாது எடுதான் ஐட்ட அரியாம். அல்லே, பின்னத்த கலாஸ்ல நம்மல 51 to 55 வரையில்ல நம்பர்ஸ் ஆன 51, 5, 1, 51. Then next number நோக்கிய 51 கையின் next number ஏதான 52, 5, 2, 52. Then 53, 5, 3, 53, 54, 5, 4, 54. Then 55, 5, 5, 55. Once more, teacher ஒன்னுடி பரையாம் எல்லா அவரும் teacher நோடப்பம் பரண்ணி. Say loudly, 51, 52, 53, 54, 55. 51 எங்கனான் எழுதுந்து நோக்கியாலோ? 5, 1, 51. பச்சிந்தேகா 5 எழுதுகா. 5 எங்கனா எழுதுந்து? Draw a small one, then draw a big mouth. அல்லே, big ஐட்ட reverse curve எழுதுகா. Then put a hat, ஒரு குஞ்ச sleeping line வருக்கியா. 5, then 1, 5, 1, 51. Then 52, 5, 2, 2 எங்கனா எழுதுந்து? Draw a curve, then draw a slanting line, then draw a small sleeping line, 2, 5, 2, 52. Then 53, 5, 3, 3 எங்கனா எழுதுகா? Reverse curve எழுதுகா. அதின் ஓடு சோர்ந்து ஒரு ரிவர்ஸ் கர்வுங்குடு எழுதுகா. 3, 5, 3, 53. Then 54, 5, 4 எங்கனை எழுதுந்தது? Draw a slanting line, then draw a sleeping line, then draw a standing line. 4, 5, 4, 54. Then 54 என்று நேக்ஸ்டு நம்பர் ஏதான 55, 5, 5, 55, 5, 5, 55. Once more, நுடி பரண்ணி.
All of you take your max notebook. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം അച്ഛനോടോ അമ്മയോടോ ഇതുപോലെ നോട്ട്ബുക്കിൽ 51 to 55 വരെയുള്ള നമ്പേഴ്സ് എഴുതി തരാനായിട്ട് പറയുക. ദെൻ കുഞ്ഞുമക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്പേഴ്സ് എഴുതി പഠിക്കുക. ഓൾ ഓഫ് യു ലിസൺ ഹിയർ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ, വിച്ച് നമ്പർ ഈസ് ദിസ്? 51 എങ്ങനെ എഴുതുക പറഞ്ഞേ? 5 എങ്ങനെ എഴുതുന്നത്? ഡ്രോ എ സ്മോൾ വൺ, ദെൻ ഡ്രോ എ ബിഗ് മൗത്ത്, പുട്ട് എ ഹാറ്റ്. 5 ദെൻ 1 സ്റ്റാൻഡിംഗ് ലൈൻ പോലെ അല്ലേ. 51 കഴിഞ്ഞ നെക്സ്റ്റ് ഏത് നമ്പറാണ്? 52 2 എങ്ങനെ എഴുതുന്നത്? ഡ്രോ എ കർവ്, ദെൻ ഡ്രോ എ സ്ലാൻഡിംഗ് ലൈൻ, ദെൻ ഡ്രോ എ സ്ലീപ്പിംഗ് ലൈൻ. 52 കഴിഞ്ഞ നെക്സ്റ്റ് ഏത് നമ്പറാണ്? 53 എങ്ങനെ എഴുതുന്നത്? റിവേഴ്സ് കർവ്, അതിനോട് ചേർന്ന് ഒരു റിവേഴ്സ് കർവും കൂടി എഴുതുക. 54 എങ്ങനെ എഴുതുന്നത്? സ്ലാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ. 55 എങ്ങനെ എഴുതുന്നത്? 55 കുഞ്ഞുമക്കളെ എല്ലാവരും 51 to 55 വരെയുള്ള നമ്പേഴ്സ് എഴുതി പഠിക്കുക. എഴുതുമ്പോൾ എല്ലാവരും നമ്പേഴ്സ് പറഞ്ഞ് പറഞ്ഞ് തന്നെ എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഓക്കെ കിഡ്സ്, ഇനി നമുക്ക് കുറച്ച് EVS പഠിച്ചാലോ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടേം തേർഡ് ടെക്സ്റ്റ് ബുക്ക് and page number 23. നമ്മൾ EVS-ലെ പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓൾ ഓഫ് യു ലിസൺ ഹിയർ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ, അനിമൽസ്. നമ്മൾ അനിമൽസിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? അനിമൽസ്. ഓൾ ഓഫ് യു ലിസൺ ഹിയർ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ, അനിമൽസ് ഓൺ ലാൻഡ്. കരയിലെ മൃഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അനിമൽസ് ഓൺ ലാൻഡ്. കരയിലെ മൃഗങ്ങൾ ഏതൊക്കെയാണ് നോക്കിയേ, എല്ലാവരും പിക്ചർ ശ്രദ്ധിച്ച് നോക്കിയേ. ജിറാഫ്, മങ്കി, ക്യാമൽ, എലിഫൻ്റ്, ഹോഴ്സ്, ലയൺ. വൺസ് മോർ ടീച്ചർ ഒന്നുകൂടി പറയാം, എല്ലാവരും ടീച്ചറിനോടൊപ്പം പറഞ്ഞേ. അനിമൽസ് ഓൺ ലാൻഡ്, കരയിലെ മൃഗങ്ങൾ ഏതൊക്കെയാണ് നോക്കിയേ. ജിറാഫ്, മങ്കി, ക്യാമൽ, എലിഫൻ്റ്, ഹോഴ്സ്, ലയൺ. എല്ലാവരും ടീച്ചറിനോടൊപ്പം പറഞ്ഞായിരുന്നോ? ഓക്കെ, വെരി ഗുഡ്. ദൻ ടീച്ചർ ചോദിക്കട്ടെ, നെയിം എനി 5 ആനിമൽസ്. നെയിം എനി 5 ലാൻഡ് അനിമൽസിൻ്റെ പേര് പറഞ്ഞ് ഏതൊക്കെയാണ് പറഞ്ഞേ. ജിറാഫ്, മങ്കി, ക്യാമൽ, എലിഫൻ്റ്, ഹോഴ്സ്. ബിഗ്ഗസ്റ്റ് ലാൻഡ് അനിമൽ ഏതാണ്? കരയിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? ബിഗ്ഗസ്റ്റ് ലാൻഡ് അനിമൽ എലിഫൻ്റ്. ബിഗ്ഗസ്റ്റ് ലാൻഡ് അനിമൽ ഏതാണ്? എലിഫൻ്റ്. ദെൻ ടോളസ്റ്റ് അനിമൽ, ഉയരമുള്ള അനിമൽ ഏതാണ്? ഏറ്റവും ഉയരം കൂടിയ അനിമൽ ഏതാണ്? ടോളസ്റ്റ് അനിമൽ ഏതാണ്? ജിറാഫ്. ടോളസ്റ്റ് അനിമൽ ഏതാണ്? ജിറാഫ്.
കിങ് ഓഫ് ഫോറസ്റ്റ്, കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന ആനിമൽ ഏതാണ്? കിങ് ഓഫ് ഫോറസ്റ്റ് ലയൺ, കിങ് ഓഫ് ഫോറസ്റ്റ് ലയൺ. ഷിപ്പ് ഓഫ് ഡെസേർട്ട്, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ആനിമൽ ഏതാണ്? ക്യാമൽ. ഷിപ്പ് ഓഫ് ഡെസേർട്ട് ക്യാമൽ. വൺസ് മോർ ടീച്ചർ ഒന്നുകൂടി പറയാം, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ആനിമൽസ് ഓൺ ലാൻഡ്, കരയിലെ മൃഗങ്ങൾ ഏതൊക്കെയാണ്? ജിറാഫ്, മങ്കി, ക്യാമൽ, എലിഫന്റ്, ഹോഴ്സ്, ലയൺ. ബിഗ്ഗസ്റ്റ് ലാൻഡ് അനിമൽ ഏതാണ്? കരയിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? ബിഗ്ഗസ്റ്റ് ലാൻഡ് അനിമൽ എലിഫന്റ്. ടോളസ്റ്റ് അനിമൽ ഏതാണ്? ഉയരം കൂടിയ ആനിമൽ ഏതാണ്? ടോളസ്റ്റ് ആനിമൽ ജിറാഫ്. കിങ് ഓഫ് ഫോറസ്റ്റ്, കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന ആനിമൽ ഏതാണ്? കിങ് ഓഫ് ഫോറസ്റ്റ് ലയൺ. ഷിപ്പ് ഓഫ് ഡെസേർട്ട്, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ആനിമൽ ഏതാണ്? ഷിപ്പ് ഓഫ് ഡെസേർട്ട് ക്യാമൽ. കുഞ്ഞുമക്കളെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി അനിമൽസിൻ്റെ നെയിംസ് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് ലാൻഡ് അനിമൽസാണ് പഠിച്ചത്. അപ്പം എല്ലാവരും ലാൻഡ് അനിമൽസിൻ്റെ നെയിംസ് പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നോക്കി ടീച്ചർ വായിച്ചതുപോലെ എല്ലാവരും പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്ത് നെയിംസ് വായിച്ച് പഠിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും റീഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ടീച്ചറിന് അയച്ചു തരിക. ഓക്കെ, കുഞ്ഞുമക്കളെല്ലാവരും ടീച്ചറിന്ന് പഠിപ്പിച്ചതൊക്കെ നന്നായിട്ട് പഠിക്കുക, ഹോംവർക്ക് ഒക്കെ എഴുതുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ, സീ യു ടുമാറോ.